നമസ്കാരം. കേരള കെജ്രിവാൾ എന്നാണ് ചിലരെങ്കിലും പി സി ജോർജിനെ വിളിക്കുന്നത്. ജോർജിൻ്റെ അവസരവാദപരമായ നിലപാടുകളോട് പലരും വിയോജിക്കുമ്പോഴും ജോർജിന് പകരം നിൽക്കാൻ മറ്റാരും ഇല്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കേരളത്തിൽ ഇരുമുന്നണികളോടും പോരാടിക്കൊണ്ട് ബി ജെ പിക്ക് പോലും ജയിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമുള്ളപ്പോൾ ഒരു പാർട്ടിയുടെയും ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചു എന്നത് മാത്രം മതി പി സി ജോർജിൻ്റെ യോഗ്യത തെളിയിക്കാൻ. പൂഞ്ഞാറിലെ പുലി, പൂഞ്ഞാറിലെ സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു അനേകം പേർ ജോർജ് അച്ചായനെ. സ്നേഹത്തോടെ അച്ചായ എന്നാണ് എല്ലാവരും ജോർജിനെ വിളിക്കുന്നത്. ജോർജ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് പറയാം. അതായത് ചില യാഥാർത്ഥ്യങ്ങൾ, നഗ്നസത്യങ്ങൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ വിളിച്ചു പറയും. ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അദ്ദേഹം ആ വാക്കുകളൊക്കെ വിഴുങ്ങുകയും നിലപാട് തിരുത്തുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല പല വിഷയങ്ങളിലും ഫ്രാങ്കോ മുളയ്ക്കൻ്റെ പീഡനം, ദിലീപിൻ്റെ ബലാത്സംഗ കേസ്, ഇത്തരത്തിലൊക്കെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന, പി സി ജോർജ് എടുക്കുന്ന നിലപാടുകൾ വിവാദപരവും വിമർശനാത്മകവുമാണ്. പക്ഷേ സത്യം തുറന്നു പറയുന്നതിന് ജോർജിനുള്ള ആ ഒരു തൻ്റെടവും കരുത്തും കേരളത്തിൽ മറ്റൊരു നേതാക്കന്മാർക്കുമില്ല എന്ന് സമ്മതിച്ചേ മതി. എന്തായാലും കഴിഞ്ഞ ദിവസം ജോർജ് തൻ്റെ മണ്ഡലത്തിൽ നടന്ന ഒരു മേളയിൽ, ഒരു പരിപാടിയിൽ ഉദ്യോഗസ്ഥന്മാരെ നിർത്തിപ്പൊരിച്ചതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. അദ്ദേഹം ചില കണക്കുകൾ നിരത്തുന്നുണ്ട്. ഈ കണക്കുകൾ എത്രമാത്രം ശാസ്ത്രീയമാണ് എന്ന് വ്യക്തമല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വത്തിൻ്റെ, നമ്മുടെ സർക്കാരിൻ്റെ സ്വത്തിൻ്റെ 83% ചെലവഴിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടിയാണ് എന്ന്. ഇതൊരു പഴയ കണക്കാണ്. ഈ കണക്കിന് എത്രമാത്രം വസ്തുതകൾ ഉണ്ടെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ പൊതുഖജനാവിലെ 25% വിതരണം ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി നൽകുന്നതിന്, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം നൽകുന്നതിന് വേണ്ടിയും പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുമാണ് എന്നത് ഒരു വാസ്തവം തന്നെയാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ അവരെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക നിയമങ്ങൾ വരെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അവർ കൈക്കൂലിക്കാരായി മാറുന്നു, അഴിമതിക്കാരായി മാറുന്നു. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നിറവേറ്റാതെ വരുന്നു. അവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന അനേകം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എനിക്ക് കൃത്യമായിട്ടറിയാം അവരുടെ ജോലി സമയത്തിന് അപ്പുറത്തേക്ക് നിന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ. പക്ഷേ സർക്കാർ സേവനത്തിന് വേണ്ടിയാണ് നമ്മുടെ വരുമാനത്തിന്, ജോർജ് പറയുന്നത് ഈ 17% സ്വത്ത് കൊണ്ടാണ് ഇവിടെ റോഡ് നന്നാക്കുന്നതും പാലം പണിയുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയുന്നതും ഒക്കെ എന്ന് ജോർജ് പറയുന്നുണ്ട്. ഈ കണക്ക് ശരിയാണെങ്കിൽ ജോർജ് ഉന്നയിച്ച വിഷയം ചർച്ചയാക്കേണ്ടത് തന്നെയാണ്. ജോർജ് പറയുന്നത് ഇതിനെതിരെ ഒരു ജനകീയ സമരം തന്നെ നേരിടുകയാണ്. ജോർജ് പറയാൻ കാരണം പുതിയ ഒരു ശമ്പള കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പിയൂൺമാർക്ക് മുതൽ 25,000, 30,000, 50,000 ശമ്പളമുള്ളപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പൊതുഖജനാവിൽ നിന്നും ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ഒരു പുതിയ കമ്മീഷനെ വെച്ചിരിക്കുന്നു. ഒരു പൈസ പോലും അവർക്ക് വർദ്ധിപ്പിക്കരുത് എന്ന്. ജോർജിൻ്റെ ഇത്തരം വാക്കുകൾ ശാസ്ത്രീയമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണോ വേണ്ടെന്ന്. ഉദാഹരണത്തിന് ഡോക്ടർമാരുടെ ശമ്പളം 3x അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അവർ ചെയ്യുന്ന സേവനം, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവർ നേടിയ അറിവ്, അവർ ബുദ്ധിമുട്ടിയതിൻ്റെ അവസ്ഥ, അവർ ചെയ്യുന്ന ജോലിയുടെ കാഠിന്യമൊക്കെ പരിഗണിക്കുമ്പോൾ അവർക്ക് പുറത്ത്, സർക്കാർ ഉദ്യോഗത്തിൻ്റെ പുറത്ത് അവരെ കാത്ത് കൊള്ളാക്കാരായ ആശുപത്രി മുതലാളിമാർ ലക്ഷങ്ങളുമായി കാത്തിരിക്കുമ്പോൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ കൊടുക്കുന്ന ശമ്പളം പോരാ, 3x ആക്കണമെന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അത്തരത്തിൽ ശാസ്ത്രീയമായ പഠനം നടത്തിയേ ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ കഴിയും. പക്ഷേ ജോർജ് പറയുന്ന വിഷയം പൊതുസമൂഹം അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന്, പഠിക്കേണ്ടതാണ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ 87%, 83% പൊതുഖജനാവിൽ ചെലവഴിച്ച് അവരുടെ ശമ്പളം കൊടുക്കുമ്പോൾ കർഷകർ, 10 acre ഭൂമിയുള്ളവനും മുതലാളിമാരാണ്, ജോർജ് എടുത്തു പറയുന്നുണ്ട്. പക്ഷെ അവന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല. അവന് 1 kg റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ചെലവ് അവനത് ലഭിക്കുന്നില്ല. അതായത് വർഷങ്ങൾക്ക് മുൻപ് 280 രൂപ 1 kg റബ്ബറിന് കിട്ടിയപ്പോൾ 100 രൂപയെ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ മിക്ക കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സ്ഥിതി അങ്ങനെയാണ്. ഈ ഭൂമിയെ തീറ്റിപ്പോറ്റുന്നവർ, ഇവിടുത്തെ വിശപ്പ് മാറ്റുന്നവർ, അവർക്ക് പ്രതിഫലമില്ല. അതുകൊണ്ട് ജോർജ് പറയുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് പെൻഷനുമായി ബന്ധപ്പെട്ട് കർഷക തൊഴിലാളികൾക്കും കർഷകർക്കുമൊക്കെ 1,000 രൂപയും 500 രൂപയും പെൻഷൻ കൊടുക്കുന്നതിന് വീമ്പിളക്കുമ്പോൾ ജോർജ് ചോദിക്കുന്ന ഒരു വിഷയം, എന്തിനാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം ലക്ഷങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്? ജോർജ് പറയുന്നു പെൻഷൻ ക്യാപ്പ് ചെയ്യണം. അതായത് 25,000 രൂപയിൽ കൂടുതൽ ആർക്കും പെൻഷൻ കൊടുക്കാൻ പാടില്ല. ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്.
58 60 വയസ്സായിട്ടാണ് ഒരാൾ റിട്ടയർ ചെയ്യുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് തുടർ നിയമനങ്ങൾ ലഭിക്കും, സർക്കാർ തന്നെ കൊടുക്കും വലിയ ശമ്പളത്തോടുകൂടി. നമ്മുടെ ചീഫ് സെക്രട്ടറിമാരായി പിരിഞ്ഞ സർക്കാരിൻ്റെ അനുസരണയുള്ള പുത്രന്മാരൊക്കെ ഇപ്പോഴും അതേ ശമ്പളവും അതേ പദവിയിലും തുടരുകയാണ്. അല്ലാത്ത കർഷകനൊന്നുമില്ല. അവൻ മണ്ണിൽ പണിയെടുക്കുന്നു, അവൻ്റെ അധ്വാന ഫലം മുഴുവൻ അവന് കുടുംബം നടത്താൻ കഴിയുന്നില്ല, അവൻ്റെ ചികിത്സയ്ക്ക് പോലും തികയുന്നില്ല. ചെറുകിട തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർക്ക് അവർക്കൊക്കെ പ്രാരാബ്ദങ്ങൾ മാത്രമാണ് ബാക്കി. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചോദിക്കുന്നു, മുറുക്കാൻ അവരാവശ്യത്തിന് സമ്പാദിച്ചിരിക്കുന്നു, അവർക്ക് വീടുണ്ട്, അവർക്ക് പദവികളുണ്ട്. പിന്നെ എന്തിനാണ് അവർക്ക് വാരിക്കോരി പെൻഷൻ കൊടുക്കുന്നത് എന്നാണ്. പെൻഷൻ എന്ന് പറയുന്നത് ഈ തൊഴിലാളികളുടെ വിഹിതത്തിലൂടെ വിഹിതം കൂടി ഉൾപ്പെട്ടതാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ നിലവിലുള്ള പെൻഷൻ പുതിയത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കൊടുക്കുന്ന പെൻഷനുകൾ മുഴുവൻ ആ തൊഴിലാളികൾ ജോലി ചെയ്തപ്പോൾ അവരിൽ നിന്നും പിടിച്ചിട്ടില്ല, മൊത്തം പൊതുഖജനാവിൽ നിന്നാണ്. ഒരു വലിയ ചർച്ചയാക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നത് ഇങ്ങനെ അനിയന്ത്രിതമായി കൊടുക്കണം. അവർക്ക് ജീവിക്കുന്നതിനെ, അവർ റിട്ടയർ ചെയ്തതിന് ശേഷം ആരെയും ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കുന്നതിനുള്ള തുക കൊടുക്കുന്നതിൽ തെറ്റില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് അവരുടെ മക്കൾ നല്ല നിലയിലാണെങ്കിൽ, പാവപ്പെട്ട കർഷകർക്കാരും പെൻഷൻ കൊടുക്കുന്നില്ല, സാധാരണക്കാർക്കാർക്കും പെൻഷൻ കൊടുക്കുന്നില്ല, റിട്ടയർ ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാർക്കാർക്കും പെൻഷൻ കൊടുക്കുന്നില്ല, അവരൊക്കെ സ്വന്തം നിലയിൽ ജീവിതം കണ്ടെത്തുന്നു, സർക്കാരിൻ്റെ ചില പദ്ധതികളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പെൻഷൻ കൊടുക്കുന്നത് എന്ന് ചർച്ചയാക്കേണ്ടിയിരിക്കുന്നു. ജോർജിന് എല്ലാവിധ പിന്തുണയും നൽകേണ്ടതുണ്ട്. ജോർജ് പറഞ്ഞതുപോലെ പരമാവധി പെൻഷൻ 25,000 എന്ന നിലയിൽ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഖജനാവ് കൊള്ളയടിക്കെതിരെ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്.